നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അലാവസുമായിട്ടുള്ള കളിയിൽ ബ്രസീലിയൻ യുവ സൂപ്പർ താരം വിക്ടർ ലോക്കിന് റെഡ് കാർഡ് നൽകിയത് വലിയ രൂപത്തിലുള്ള വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ ചാവി ഹെർണാണ്ടസ് ശക്തമായ ഭാഷയിൽ അതിനെക്കുറിച്ച് പിന്നീട് മത്സരത്തിന് ശേഷം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ നെഗ്രേര കേസ് വന്നതുകൊണ്ട് അതിനുള്ള പ്രൈസ് ആണോ ഞങ്ങൾ പേ ചെയ്യുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട്. അതാണ് റിയാലിറ്റി. എന്തായാലും എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആകെ ചോദിക്കാനുള്ള ഞങ്ങളെ കോമ്പീറ്റ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആകെ ചോദിക്കുന്നത്. കൂടുതൽ റഫറിമാരെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ വീണ്ടും മിസ്റ്റേക്ക് സംഭവിക്കുന്നു റഫറിമാരുടെ ഭാഗത്ത് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ അദ്ദേഹം പറയുന്ന ഒരുപാട് ഡിസിഷൻസ് ഞങ്ങൾക്കെതിരെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒബ്സർവേഷൻ എന്ന രൂപത്തിലാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും വിക്ടർ ലോക്കിന്റെ റെഡ് കാർഡ് അത് തെറ്റായ തീരുമാനമായിരുന്നു. അതിനെതിരെ ഞങ്ങൾ അപ്പീൽ ചെയ്യാൻ പോവുകയാണ് എന്നുകൂടി ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ആ രൂപത്തിൽ തന്നെയാണ് മൊത്തമായിട്ട് ഇപ്പം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. റഫറി റയൽ മാഡ്രിഡ് അനുകൂലിയാണ് എന്ന് പോലും ചിലർ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ട് വാദമുഖങ്ങളുമായിട്ട് ഉയർത്തി വരുന്നുണ്ട്. റഫറി മാർട്ടിനസ് മുനേറ അദ്ദേഹം ഒരു മാഡ്രിസ്റ്റയാണ്. സ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ റഫറിയുടെ പിതാവ് ലോസ് അമിഗോസ് എന്ന മാഡ്രിഡ് ഫാൻ ക്ലബിന്റെ ഫൗണ്ടർ ആണ് എന്നൊക്കെ അവര് റിപ്പോർട്ട് ചെയ്തിരുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇപ്പൊ എന്തായാലും ബാഴ്സലോണ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പല എക്സ് അക്കൗണ്ടുകളിലും ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. എന്തായാലും റഫറി മനഃപൂർവ്വം തെറ്റായ തീരുമാനം എടുത്തു എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. ആൻഡ്രിയൻ സാഞ്ചസിന്റെ ഒരു പ്രതികരണം നോക്കുക, ഞാനാണ് ചാവിയുടെ സ്ഥാനത്തെങ്കിൽ തീർച്ചയായിട്ടും ആ റെഡ് കാർഡ് കൊടുത്ത സമയത്ത് ഞാൻ ടീമിനെ മുഴുവനായിട്ടും കളിക്കളത്തിൽ നിന്ന് പിൻവലിച്ചേനെ. ഇതുപോലെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം ഒരിക്കലും കണ്ടിട്ടില്ല എന്നുകൂടി അദ്ദേഹം വീണ്ടും പറയുന്നു. ഏതായാലും ഇത്തരത്തിൽ വലിയ രൂപത്തിലുള്ള വിവാദമാണ് വിക്ടർ ലോക്കിന്റെ റെഡ് കാർഡിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അപ്പീൽ ചെയ്യാൻ വേണ്ടി ബാഴ്സലോണ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്ക് സുധു എത്താം.